റൊമേലോ ലുക്കാക്കു ഇന്നലെ വലിയൊരു ബോംബ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം സ്കൈ സ്പോർട്സിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ ഇന്നലെ പുറത്തു വന്നു. മാനേജറെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പഴയ ക്ലബിലേക്ക് തിരിച്ചു പോകണമെന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാനൊരു ചെൽസി ഫാൻ ആണെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതായിരിക്കും, ഇവൻ ആരാന്ന് ഇവൻ്റെ വിചാരം. കാരണം അങ്ങനെ എന്നെ ചോദിച്ചതിന്, കാരണം ചെൽസിയുടെ എക്കാലത്തെയും വലിയ സൈനിങ് ആയിട്ട് ക്ലബിലേക്ക് വന്ന പ്ലെയറാണ് ലുക്കാക്കു. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് അത്രയധികം പെർഫോം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ക്ലബിൻ്റെ കാര്യം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ടീം കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനൊരു ആവശ്യമില്ലാത്തൊരു വിവാദം ക്ലബിലേക്ക് വലിച്ചഴക്കേണ്ട കാര്യമുണ്ടായാലും അതുപോലെ തന്നെ മാനേജറിന് ഒരു പ്രഷർ കൊടുക്കേണ്ട കാര്യമുണ്ടായാലും. അപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതൊരു മൂന്നാഴ്ച മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്, ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതല്ല, ഒരു മൂന്നാഴ്ച മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഫിസിക്കലി ഞാൻ ഓക്കെയാണ്, പക്ഷേ ചെൽസിയിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. ട്യൂട്ടിൽ അദ്ദേഹം വേറൊരു സിസ്റ്റം വെച്ചാണ് കളിക്കാൻ തീരുമാനിച്ചത്, പക്ഷേ ഞാൻ പ്രൊഫഷണലായിട്ട് തന്നെ ഇരിക്കും, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞാൻ എന്തായാലും പ്രൊഫഷണലായിട്ട് ഇരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ റിയലിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ട്യൂട്ടിഷലിൻ്റെ സിസ്റ്റത്തിന് പറ്റിയ പ്ലെയറല്ല ലുക്കാക്കു. ലുക്കാക്കു അധികം പ്രസ് ചെയ്യുന്ന പ്ലെയറോ അല്ലെങ്കിൽ പറയുന്ന ഡിഫെൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലെയറല്ല. അപ്പോൾ ട്യൂട്ടിഷലിൻ്റെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള പ്ലെയേഴ്സ് എല്ലാവരും തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പ്ലെയേഴ്സ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ട്യൂട്ടിഷൽ സിസ്റ്റത്തിന് പറ്റിയ ഒരു പ്ലെയറല്ല ലുക്കാക്കു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് വർക്കൗട്ട് ആയിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങളാണ്, ഞാൻ ഇൻ്ററിനെ ഇപ്പോഴും സ്നേഹിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഇൻ്ററാണ്, ഞാൻ ഇറ്റലിയെ ഒരുപാട് സ്നേഹിക്കുന്നു, എൻ്റെ ടോപ്പ് ലെവൽ കരിയർ തീരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഇൻ്റർ ഫാൻസിനോട് മാപ്പ് പറയണം, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഇന്നലെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. പക്ഷേ ഇതേ മനുഷ്യൻ തന്നെയാണ് ആറുമാസം മുമ്പ് അദ്ദേഹം ഇൻ്ററിൽ നിൽക്കുമോ എന്നോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇൻ്ററിൽ തുടർന്ന് നിൽക്കും എന്ന് പറഞ്ഞൊരാളാണ്. അതിനുശേഷം ചെൽസി വലിയ ഓഫറായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഇൻ്റർ വിട്ടുപോയി. അതിനുശേഷം ചെൽസിയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് 16 വയസ്സ് തൊട്ടുള്ള എൻ്റെ സ്വപ്നമായിരുന്നു ചെൽസിയിൽ കളിക്കണം എന്നുള്ള, ഡിഡിയർ ഡ്രോഗ്ബയുടെ പിൻഗാമി ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, ഞാൻ ഔട്ട് ആൻഡ് ഔട്ട് ചെൽസി മാനാണ്. ഇങ്ങനെ പല പല ഫാൻസിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പല ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും പ്ലേറ്റ് മറച്ചിട്ട് ഇങ്ങനെ പറയുന്നത്. ഇത് എന്ന് പറയുന്നത് വലിയ അൺപ്രൊഫഷണലിസം തന്നെയാണ്. കാരണം ഒരു ക്ലബ്ബിൽ വലിയ സാലറിയിൽ ജോയിൻ ചെയ്യുക, അതിനുശേഷം മറ്റൊരു ക്ലബ്ബിലാണ് എൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഞാൻ ആ ക്ലബിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അത് ഒട്ടും തന്നെ ശരിയായ കാര്യമാണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട കാര്യം പോലും ഉണ്ടായില്ല. കാരണം ഈ അടുത്തുനിന്ന് ഇങ്ങനെ വേറെ പ്ലെയേഴ്സ് ആരും പറയുന്നത് കേട്ടിട്ട് പോലുമില്ല. അതുപോലെ ലുക്കാക്കു ചെൽസിയിൽ ജോയിൻ ചെയ്ത സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിറ്റിസിസം വരുന്ന സമയത്ത് അദ്ദേഹം ഒട്ടും അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറല്ല. അപ്പോൾ അദ്ദേഹത്തിന് യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം വേൾഡ് കപ്പിന് പോയിട്ട് തിരിച്ചു വന്നത് ഭയങ്കര തടി വെച്ചിട്ടാണ്. അപ്പോൾ തടി അദ്ദേഹം കുറയ്ക്കാൻ റെഡി അല്ലായിരുന്നു. അപ്പോൾ അതിനെ അദ്ദേഹം വലിയ രീതിയിൽ ന്യായീകരിച്ചു, ഞാൻ ഇപ്പോഴും സ്പീഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ ന്യായീകരിച്ചു. അപ്പോൾ ഫാൻസൊക്കെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എതിരായി, അങ്ങനെ ശേഷം ഫാൻസായിട്ട് ഉടക്കായി, അങ്ങനെ അദ്ദേഹം അങ്ങനെയാണ് ക്ലബ്ബ് വിട്ടു പോയത് എന്ന് പറയുന്ന പോലെ സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ചെൽസിയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഫാൻസ് എന്തായാലും ലുക്കാക്കുവിനെതിരെ തിരിയും. ഇപ്പോൾ പലരുടെയും റിയാക്ഷൻ, ഇപ്പോൾ മാച്ച് ഗോയിങ് ചെൽസി ഫാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ചെൽസി ഫാൻസ് എല്ലാവരും തന്നെ അത് അത്ര നല്ല രീതിയിലല്ല ഈ സ്വീകരിച്ചേക്കണം. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കുറേ ക്രിറ്റിസിസം കിട്ടും, ബൂയിങ് കിട്ടും, ഇനിയിപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം ചിലപ്പോൾ ക്ലബ്ബ് വിട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞ സിറ്റുവേഷനാണ് ലുക്കാക്കുവിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ചെൽസി ഒരു പക്ഷേ ഹാലൻഡ് റേസിലേക്ക് വീണ്ടും കയറി വരാൻ സാധ്യതയുണ്ട്. കാരണം ട്യൂട്ടിഷലിൽ അദ്ദേഹം ആഗ്രഹിച്ചത് ഹാലൻഡിനെ കൊണ്ടുവരണം എന്നായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ നേരിട്ട് കണ്ടിട്ടില്ല, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫുട്ബോളായിക്കോട്ടെ എന്ത് ന്യൂസ് ആയിക്കോട്ടെ ഒരാൾ പറയുന്ന കാര്യത്തിന് വളച്ചൊടിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ ഒരുപാട് മാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഇൻ്റർവ്യൂ കണ്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് റൊണാൾഡോ യുണൈറ്റഡിൽ ജോയിൻ ചെയ്ത സമയത്ത് ഡേവിഡ് ഡെഹയോടും പോൾ പോഗ്ബയോടും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു എന്താണ് റൊണാൾഡോ വരുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം. അപ്പോൾ അവർ പറഞ്ഞു റൊണാൾഡോ ഹു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവർ തമാശ രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ അത് മാധ്യമത്തിൽ ഒരു മലയാളം മാധ്യമത്തിൽ ഇതിങ്ങനെ വന്നൊരു സംഭവം ഞാൻ കണ്ടതാണ്. റൊണാൾഡോ വരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഡേവിഡ് ഡെഹയ അത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഡേവിഡ് ഡെഹയ്ക്ക് അദ്ദേഹത്തിനെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് ആ ഒരു മീഡിയയിൽ വന്നത്. അതിന് ശേഷം അത് ഫോളോ അപ്പ് ചെയ്ത് അതിന് അത് പറഞ്ഞ് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഡേവിഡ് ഡെഹയനെ ഒരുപാട് ഒരു ചീത്ത പറയുന്നുണ്ടായി. അപ്പോൾ ശരിക്കും അത് അദ്ദേഹം ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ അതങ്ങനെ വളച്ചൊടിച്ച് മാധ്യമത്തിൽ വന്നു എന്ന് പറയുന്ന പോലെ ഒരു പക്ഷേ ലുക്കാക്കു ഇത് ഞാൻ ചെൽസി വിട്ട് പോവുകയാണ്, എൻ്റെ മനസ്സിൽ ഇറ്റലിയാണ്, ഇങ്ങനെയായിരിക്കില്ല അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ അദ്ദേഹം നൈസായിട്ടായിരിക്കും പറഞ്ഞത്, ഞാൻ ട്യൂഷനിലെ സിസ്റ്റത്തിൽ എനിക്ക് അത്ര സൂട്ടായിട്ടില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇൻ്റർ ഉണ്ട്, ഇങ്ങനെ ഒരു രീതിയിൽ ഒരു നൈസായിട്ടുള്ള രീതിയിലായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും ഇത് അദ്ദേഹം പറഞ്ഞതൊട്ടും ശരിയായെന്നുള്ളൊരു വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതുപോലെ തന്നെ സാധാരണ ഇങ്ങനൊരു വാർത്ത വന്നു
കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താരമാരായാലും അവർ ഒരു അപ്പോളജി അല്ലെങ്കിൽ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിടാറുണ്ട്. ലുക്കാക്കുൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് എടുക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.